ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ആപ്ലിക്കേഷനെയാണ്. പ്ലേ സ്റ്റോറിൽ ലഭ്യമായ ആപ്ലിക്കേഷൻ തന്നെയാണ്. ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഫോണുകളിൽ റിംഗ് ടൂണായി സോങ് വെക്കാറുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഒരു വീഡിയോ തന്നെ റിംഗ് ടൂണാക്കി വെക്കാവുന്നതാണ്. എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം എന്ന് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ വിശദീകരിക്കുന്നത്. അപ്പോൾ ആദ്യമായി വീണ്ടും പറയുന്നു, ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനെയുള്ളൊരു വിൻഡോ ആണ് വരിക. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായ പെർമിഷൻ ചോദിക്കും. എല്ലാം അലോ ചെയ്ത് പെർമിഷൻ സെറ്റാക്കി കൊടുക്കുക. എല്ലാ പെർമിഷനും കൊടുത്തതിന് ശേഷം നമുക്ക് ഓപ്പൺ ആവുന്നത് നമ്മുടെ ഫോൺ നമ്പർ അടിച്ച് നമ്മുടെ നമ്പർ വേരിഫൈ ചെയ്യാനുള്ള ഒരു വിൻഡോ ആണ്. ഞാൻ എൻ്റെ ഖത്തർ നമ്പർ അടിച്ച് നമ്പർ വേരിഫൈ ചെയ്യുകയാണ്. ഇപ്പോൾ വേരിഫൈ ആയിട്ടുണ്ട്. വേരിഫൈ ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നമുക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയി വരിക. ജസ്റ്റ് ഇതിൽ നിന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും, ഗോ ടു ദ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് ഗോ ടു ദ സെറ്റിംഗ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അലോ റൈറ്റ് സിസ്റ്റം സെറ്റിങ്സ്. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഓക്കെ അടിക്കുക. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ മെയിൻ പേജ്. മെയിൻ പേജ് എന്ന് വെച്ചാൽ ഇതിലാണ് നമുക്ക് ആവശ്യമായ വീഡിയോസ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുന്നിടത്തോളം നമുക്ക് കാറ്റഗറീസ് ആയിട്ട് മാറിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഡെബ് സ്മാഷ്, അങ്ങനെ ഇതിലെല്ലാം വീഡിയോ കാണുന്നുണ്ടാവും നിങ്ങൾ. എല്ലാത്തിനും വോളിയം, അതായത് മ്യൂസിക് ഉള്ളത് തന്നെയാണ്. ഞാൻ ജസ്റ്റ് എൻ്റെ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വോളിയം ഡൗൺ ആക്കി വെച്ചത്. അപ്പോൾ നിങ്ങൾ കാണാം ഇതിലാവശ്യമായ, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഏത് വിഭാഗമാണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വീഡിയോ, അതായത് റിംഗ് ടൂൺ ആക്കി വെക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്താക്കാം, സ്വൈപ്പ് ചെയ്ത് നിങ്ങളുടെ ചാനൽ എന്നുള്ള ആ ഒരു ഭാഗം സെലക്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മൈ ചാനൽ എന്ന് പറഞ്ഞിട്ട് അതിലാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞ് താഴെ കാണുന്ന ആ പ്ലസ്സിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷൻ കാണിക്കും, സ്നാപ്ചാറ്റ്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ അപ്ലോഡ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ നമുക്ക് അപ്ലോഡ് വീഡിയോസാണ് സെലക്ട് ചെയ്യേണ്ടത്. ആ അപ്ലോഡ് വീഡിയോസ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം വീണ്ടും പെർമിഷനാണ് ചോദിക്കുന്നത്. എല്ലാ പെർമിഷനും നിങ്ങൾ സെറ്റാക്കി കൊടുക്കുക. വീഡിയോ അപ്ലോഡ് എന്ന ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് ആവശ്യമായ പെർമിഷനും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഓപ്പൺ ആക്കുകയാണ്. വീഡിയോ ഓപ്പൺ ആകുമ്പോൾ ചെറിയൊരു ടൈമിംഗ് വരും, വീഡിയോയുടെ ക്ലാരിറ്റിക്ക് അനുസരിച്ച് ഒരു ടൈമിംഗ് ഉണ്ടാവും. നിങ്ങൾ കാണാം ഇവിടെ നെറ്റ്വർക്കിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉള്ളതിനെ കൊണ്ടാണ്. ലൈക്ക് ഡിസ്ലൈക്ക് എല്ലാ ഓപ്ഷനുണ്ട്. ലൈക്ക് എന്ന ഓപ്ഷൻ കൊടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണാം ഇങ്ങനത്തെ, അതായത് വീഡിയോ കണ്ടിന്യൂ ആവുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ താഴെ കാണുന്ന പേഴ്സൺ എന്ന് പറഞ്ഞത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാം അവിടെ ഒരു ശരി ചിഹ്നം വന്നു പോയത്. ഇനി ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോ നമ്മുടെ ഫോണിൽ സെറ്റ് ആയിട്ടുണ്ടാവും. ഇനി ഞാൻ എൻ്റെ വേറൊരു ഫോണിൽ നിന്ന് ഒന്ന് ട്രൈ ചെയ്യാണ് വീഡിയോ സെറ്റ് ആയിക്കണോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും വീഡിയോ വന്നത് എൻ്റെ ഒരു സ്നേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ഫോണിൽ നിന്ന് ഞാൻ വിളിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു അംശത്തിലാണ് വീഡിയോ വരുന്നത്. ഈ വീഡിയോ വരാൻ നെറ്റിൻ്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നും നിർബന്ധമുള്ളതല്ല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അതോടൊപ്പം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.